തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി ജോ ജോസഫിൻ്റേതെന്ന പേരിൽ അശ്ലീല വീഡിയോ അപ്ലോഡ് ചെയ്തയാളെ പോലീസ് പൊക്കി. ലീഗ് പ്രവർത്തകനായ മലപ്പുറം കോട്ടക്കൽ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് പോലീസ് പിടിയിലായത്. ഇയാൾ ലീഗ് പ്രവർത്തകനാണെന്ന് ഇയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച രാവിലെ കോയമ്പത്തൂരിൽ നിന്നാണ് ഇയാളെ തൃക്കാക്കര പോലീസ് പിടികൂടിയത്. മൊബൈൽ ഫോണിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ട്വിറ്ററിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്, പിന്നീട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ഫേസ്ബുക്ക് വഴി ഈ ദൃശ്യം അപ്ലോഡ് ചെയ്തതും അബ്ദുൽ ലത്തീഫ് തന്നെയാണെന്ന സംശയമുണ്ട്. ഫേസ്ബുക്കിൽ നിന്നുള്ള വിവരം ലഭിച്ച ശേഷം മാത്രമേ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കാനാവൂ. നേരത്തെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് കരുതുന്ന 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയാണ് ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തത്. കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, കൊല്ലം സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്നാണ് വീഡിയോ പ്രചരിപ്പിച്ചയാളിലേക്ക് പോലീസ് എത്തിയത്. നമ്മുടെ പോലീസ് വിദഗ്ധരാണ് കേസ് കണ്ടുപിടിക്കാൻ. അവരെ കേസ് കണ്ടുപിടിക്കുന്നതിൽ അവരെ വെച്ചേച്ച് വേറെ ആരുമില്ല. അപ്പോഴേക്കും ഇയാൾ ഒളിവിൽ പോയിരുന്നു. അബ്ദുൽ ലത്തീഫിനെ ഇന്ന് തന്നെ തൃക്കാക്കരയിലെത്തിക്കും. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി M. സ്വരാജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് വ്യാജ വീഡിയോ കേസിൽ അന്വേഷണം നടത്തിയത്. ഈ വീഡിയോ ഇറങ്ങിയതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് എന്താണെന്നറിയാമല്ലോ? ഇതൊക്കെ കണ്ടാൽ ആരാ ഷെയർ ചെയ്യാത്തതെന്ന്, പോലീസ് അന്വേഷിച്ചാൽ വാദി പ്രതിയാകുമെന്നാണ് പറഞ്ഞത്. സതീശൻ്റെ ഈ പ്രതികരണം ഈ വീഡിയോ പ്രചരിപ്പിക്കാൻ പരോക്ഷമായി കോൺഗ്രസ്സുകാരെ പ്രലോഭിക്കുന്നതല്ലേ? തന്നെയാണ്. യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് VD സതീശൻ രാജിവെക്കണം. ഇനി ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് തത്ത പറയുന്നത് പോലെ അബ്ദുൽ ലത്തീഫ് തന്നെ അങ്ങ് പറഞ്ഞോളൂ. ഈ വീഡിയോ പ്രചരിപ്പിച്ചതിന് അയാൾക്ക് കിട്ടിയ പ്രതിഫലത്തിൻ്റെ കണക്കും ഉടനെ തന്നെ പുറത്തു വരും.